ഹായ് ഫ്രണ്ട്സ്, സാബ് മീഡിയ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രവീഷ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് ഡി വി ഡികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മലയാളത്തിലുള്ള രണ്ട് ഡി വി ഡികൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട്, ആ ഒരു ഡി വി ഡികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം പരിചയപ്പെടുത്തി തരാം. ഷോർട്ട് ഫിലിമിൻ്റെ പേര് അവർണ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അമൽ ഓസ്കാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സ്റ്റോറിയും ഡയറക്ഷനും ഒക്കെ നവീൻ സുരേഷാണ്. ഇവരുടെ ആദ്യത്തെ സംരംഭമാണിത്, ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അവർണ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഇവരുടെ ഒരു ആദ്യത്തെ സംരംഭമാണ്. പക്ഷേ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം, ആദ്യത്തെ ഒരു സംരംഭമാണെന്നൊരു ആ ഒരു നമുക്ക് തീരെ മനസ്സിലാവില്ല. ആ രീതിയിലാണ് അടിപൊളിയായിട്ടുള്ള ആക്ടിങ്, എഡിറ്റിങ്, അതുപോലെ തന്നെ ഡയറക്ഷൻ, പിന്നെ ആ ഒരു കൺസെപ്റ്റും പൊളിയായിരുന്നു, സൂപ്പറാണ് തന്നെ പറയാം. എല്ലാവരും കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ജാതി പറഞ്ഞുള്ള വിവേചനം, നിറത്തിൻ്റെ പേരിലുള്ള കളിയാക്കലുകൾ എന്നിവ ഇന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്കുള്ള കിടിലൻ മറുപടിയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം. അവർണ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. എല്ലാവരും ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഈയൊരു പിന്നെ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം പലർക്കും കുരുപൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. അവരുടെ ഫസ്റ്റ് സംരംഭമാണ്. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. എല്ലാവരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക, കാണണം. എന്തായാലും കാണണം, നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, ഇവരുടെ ആദ്യത്തെ സംരംഭമാണ്. എല്ലാവരും കണ്ടൊന്ന് പിന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി വി ഡി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തെ സിനിമ കിണർ എന്നാണ് സിനിമയുടെ പേര്. മലയാളത്തിലുള്ള സിനിമയാണ് ഇത്. മലയാളത്തിലും തമിഴിലും ഒരേ സമയത്ത് റിലീസ് ചെയ്ത സിനിമയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി റിലീസ് ചെയ്ത സിനിമയാണിത്. ഇത് അധിക രീതിയിലൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമ. പക്ഷേ ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് ഇതുവരെ ആരും വാങ്ങിയിട്ടില്ലായിരുന്നു. ഡി വി ഡി ആയിട്ട് എച്ച് ഡി ആയിട്ട് ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഡി വി ഡി ആയിട്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇതിൻ്റെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണ്. ഏഷ്യാനെറ്റ് ഈ ഒരു സിനിമ നവംബർ 8 വൈകിട്ട് 4 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ജയപ്രദ, രേവതി, പിന്നെ പാർവതി നമ്പ്യാർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. മലയാളത്തിലും തമിഴിലും ഒരേ സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. എന്നാലും ഇത് മലയാളത്തിലാണ് വരുന്നത്. മലയാളത്തിൽ ഏഷ്യാനെറ്റിൽ വൈകിട്ട് 4 നവംബർ 8 വൈകിട്ട് 4 ഈ സിനിമ സംപ്രേഷണം ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. പിന്നെ ഒരു സിനിമ ഉള്ളത് പിന്നെ സദൃശ്യവാക്ക് എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ഒരു സിനിമ മനോജ് കെ ജയനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇതിൻ്റെ എച്ചിറിപ്പ് കഴിഞ്ഞ കുറച്ച് മുമ്പായിട്ട് എച്ചിറിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ. ഇതിൻ്റെ ഈ ഒരു സിനിമയും ഏഷ്യാനെറ്റിൽ ഉച്ചയ്ക്ക്, അതായത് നവംബർ 8 തന്നെ ഉച്ചയ്ക്ക് 1 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ഈ രണ്ട് സിനിമകളാണ് ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഇനിയും കൂടുതൽ കൂടുതൽ സിനിമകൾ അപ്ഡേഷൻ ഉണ്ട്. അപ്ഡേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, ഞാൻ പിന്നെ മിസ് ഇന്ത്യ സിനിമ കണ്ടു, ഞാൻ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ആ റിവ്യൂ അടുത്ത വീഡിയോ ആയിട്ട് റിവ്യൂ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞാൻ ബെൽ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ.